ജഗജിത് സിംഗ് ഗസല് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടാവാൻ പാടില്ല. ജഗജിത് സിംഗ് ഗസൽ എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഗസലുകളിൽ പാടാനായിട്ട് ഏറ്റവും പാടുള്ള വെച്ചാൽ ബാക്കിയെല്ലാം ഭയങ്കര എളുപ്പമാണെന്നൊന്നുമല്ല, എന്നാലും നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. എല്ലാം തന്നെ പാടാണെങ്കിലും അതിലേറ്റവും പാടുള്ള ഒരു ഗസലുണ്ട്, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിങ്ങനെയാണ്, എനിക്ക് എൻ്റെ രാഗമൊന്നും അറിയില്ല. ആ പാട്ടിൻ്റെ അർത്ഥമോ അതിൻ്റെ രാഗമോ ഒന്നുമല്ല ഇപ്പം ഞാൻ ഓർക്കുന്നത്. ആ പാട്ടൊക്കെ പാടാനായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ധൈര്യത്തെക്കുറിച്ചാണ്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു ചെറുപ്പത്തിൽ പാട്ട് പാടണം. പഠിക്കാനൊക്കെ വീട്ടിൽ നിന്ന് വിട്ടതാണ്, ഞാൻ ഉഴപ്പി പോകുന്നതാണ്. അതുപോലെ നൃത്തം, നൃത്തം എത്രയോ വർഷം പഠിച്ചതുമാണ്. പക്ഷേ ഒരിക്കൽ വളരെ അടുത്ത് റീസൻ്റ്ലി ഞാൻ ഡൽഹിയിൽ ഒരു പഞ്ചാബി ഒരു എൻ്റെ ഒരു ബന്ധു ഒരു പഞ്ചാബി കുട്ടീനെ കല്യാണം കഴിക്കുന്ന ഒരു ചടങ്ങിന് പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും നൃത്തം ചെയ്യണം, പ്രത്യേകിച്ചും വരൻ്റെ വീട്ടുകാർ നൃത്തം ചെയ്തു വേണം വേദിയിലേക്ക് വരാനായിട്ട്. എല്ലാവരും നൃത്തം ചെയ്യുന്നു, നൃത്തം എന്തുവാന്ന് പോലും അറിയാത്തവരും നൃത്തം ചെയ്യുന്നു, അതിനുശേഷം അതിൻ്റെ പാർട്ടിയിൽ നൃത്തം ചെയ്യുന്നു, എല്ലാവരും നൃത്തം ചെയ്യുന്നുണ്ട്. എത്രയെല്ലാമോ കാലം നൃത്തം പഠിച്ച വേദിയിൽ നൃത്തം അവതരിപ്പിച്ച ഒക്കെയായി എനിക്ക് പറ്റുന്നില്ല, ഇൻഹിബിഷനാണ്, എനിക്ക് ഒക്കുന്നില്ല എല്ലാവരുടെയും മുമ്പിട്ട് ഡാൻസ് കളിക്കാൻ, അയ്യേ വേറെ പണിയില്ല. അതേ പ്രശ്നം ഒരുപാട് കാര്യങ്ങളിലുണ്ട്, എനിക്കല്ല നിങ്ങൾക്കും ഉണ്ട്. ഒരു പാട്ട്, ഒരു പബ്ലിക്കിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഞാനൊന്ന് പോയി ഞാനെങ്ങും പാടില്ല എന്ന് പറയുക. ശുഭരാത്രി കൂട്ടമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെ ആത്മാവിൻ്റെ അംശമായിട്ടാണ് നിങ്ങളെയൊക്കെ കാണുന്നത്, അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ കയറി പാടുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും യാതൊരു പ്രശ്നവുമില്ലാതെ ചുവട് വെക്കുമ്പോൾ എന്തോന്ന് വെറുതെ അടിപൊളി പാട്ടുകൾക്ക് വെറുതെ ചുവട് വെക്കുമ്പോൾ അനങ്ങാതെ സ്തൂപം പോലെ കസര കയറിയിരിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാവാം. കഴിഞ്ഞ ദിവസം വികൃതി എന്ന സിനിമ ഉണ്ടു, എല്ലാവരും കണ്ടിട്ടുണ്ടോ ആ സിനിമ എന്ന് എനിക്കറിയില്ല. വികൃതി എന്ന സിനിമ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില ദുരന്തങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പം നമ്മൾ ആദ്യം കാണുമ്പോൾ ഒരു ബസ് ഓടുകയാണ്, സുരാജ് വഞ്ഞാറമൂടാണ് എൽദോ എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. അതിലെ യേശുദാസ് നല്ല മനോഹരമായിട്ട് പാടുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യാറുള്ള പോലെ ഞാൻ ചെയ്യാറുണ്ട്, ബസ്സിലിങ്ങനെ ചായച്ചിട്ട് ആ പാട്ട് ചുണ്ടുകൊണ്ട് പാടുകയാണ്. അപ്പം നമ്മൾ ഓർക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഓർക്കുന്നത് ആ പാട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കില്ല, അത് ആ മങ്കേഷ്കറിൻ്റെ കൂടെ പാടുമ്പോൾ എൻ്റെ ധാരണ അതേപോലെയാണ് പാടുന്നതെന്നാണല്ലോ. അതേപോലെ ഈ പുള്ളിങ്ങനെ പാടുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നില്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ എവിടെയോ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ട് നമ്മൾ അതങ്ങ് വേണ്ടാന്ന് വെക്കുന്നു. പിന്നെ ഈ പ്രായത്തിലാണ് അല്ലെങ്കിൽ പിന്നെ ഞാനാ എനിക്കെങ്ങും പറ്റില്ല, ഇത്ര കോൺഫിഡൻസ് കുറവുകളെക്കുറിച്ചാണ് ഞാൻ അപ്പോൾ അന്വേഷിച്ചത് ആലോചിച്ചത് എന്ന് തന്നെയല്ല, അത്ര ഒരു ഇൻഹിബിഷൻ കൊണ്ട് എനിക്ക് പറ്റില്ല എന്നതുകൊണ്ട് നമ്മൾ നമ്മൾക്ക് തന്നെ എന്തോ ഒരു വലിയ വര മേളിൽ വരച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ നഷ്ടമാക്കുന്ന സന്തോഷങ്ങളെക്കുറിച്ച് ഞാൻ പലപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ്, ഇത്രയോട് കിടന്ന് ഇത്രയും വെള്ളം വെച്ച് തമാശയും പിടഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അതും പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ മനസ്സിലോർക്കും, പക്ഷേ പെട്ടെന്ന് ഒരു തൊണ്ട് കിട്ടിയ പോലെ മിണ്ടാതെ ആവുകയും ചെയ്യും. തമാശ പറയാൻ, ആഹ്ലാദിച്ച് ചിരിക്കാൻ, കുറച്ച് ചിരിച്ചു കഴിഞ്ഞാൽ അധികം ചിരിക്കേണ്ട കേട്ടോ, കരച്ചിൽ വരാനുള്ള അതിനാണ് മാത്രമുള്ള ചിരിയാണ് കേട്ടോ എന്ന് കേൾക്കാൻ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിലാണ് രണ്ട് കറി കൂടുതൽ വെച്ചാൽ എന്ത് സദ്യയോ അത്രയ്ക്കൊന്നും വേണ്ട എന്നുള്ള കാര്യങ്ങൾ എല്ലാം നമുക്കെന്തോ പേടിയാണ്. ഈ പേടികളെക്കുറിച്ച് പറയുമ്പോൾ അടുത്തിടെ ലണ്ടനിൽ മിറർ മിറർ എന്ന് പറഞ്ഞിട്ട് ഹൈ ബോഡി എസ്റ്റീമിനെ കുറിച്ച് ഒരു സർവേ നടത്തി. ആ സർവേയിൽ കണ്ടുപിടിച്ച കാര്യം ഒരാൾക്ക് പോലും നമ്മളെക്കുറിച്ച് പൂർണ്ണ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന ആളില്ല തന്നെ. എല്ലാവർക്കും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നുകിൽ സ്റ്റേജിൽ കയറി സംസാരിക്കാനായിരിക്കും, അല്ല സ്റ്റേജിൽ കയറി വളരെയധികം സംസാരിക്കുന്ന ആൾക്കാർ, അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എൻ്റെ പല മാധ്യമരംഗത്തെ സുഹൃത്തുക്കൾ. ടി വിയിലൊക്കെ വന്ന് വലിയ ചർച്ചയൊക്കെ നടത്തി പുലിയായിട്ടിരിക്കുന്ന ആൾക്കാർ പ്രൈവറ്റിൽ സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് വളരെ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ.
നേരെമറിച്ച് അതേപോലെ തന്നെ ഒറ്റ നന്നായി പാടുന്ന ആൾക്കാർ അവരോടൊന്ന് സ്റ്റേജിൽ പാടാൻ പറഞ്ഞാൽ അവർക്ക് പാടാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ ഒരുപാട് അവസ്ഥകൾ. പിന്നെ അതിലേറ്റവും വലുത് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള എല്ലാവരും പറയത്തില്ലേ, അയ്യോ എൻ്റെ അയ്യോ എനിക്ക് എൻ്റെ കാലുണ്ടാവുന്നു, എൻ്റെ കൈകുണ്ടാവുന്നു, എൻ്റെ ശരീരം എനിക്ക് വണ്ണം വെച്ചിട്ടോ, എൻ്റെ ഭക്ഷണം എന്താ ഇങ്ങനെ ഇങ്ങനെ ഒരു മുടി കൊഴിയുന്നു, ഇങ്ങനെ ഒരു 100,000 പ്രശ്നങ്ങളാണ്. ഇത്ര ഈ നെഗറ്റീവ് കമൻസ് സ്വയം പറഞ്ഞ് സ്വയം ചിന്തിച്ച് അവനവനെ തന്നെ അവനവൻ്റെ സന്തോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അത് തന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുത്ത് ചിരിക്കരുത്, മിണ്ടരുത്, ആഹ്ലാദിക്കരുത്, പബ്ലിക്കിൽ പാടരുത്, നിൻ്റെ ഒച്ച കേട്ടാൽ മതി എന്നുള്ള മട്ടിൽ ഷെയിം നെയ്ത് ഇങ്ങനെ നമ്മൾ എന്താണ് ഈ ജീവിതത്തിൽ ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഒന്നും നമ്മൾ നേടുന്നില്ല. അതേസമയം നമുക്കിഷ്ടമുള്ള പോലെ കുറച്ച് പാടുക. ഇപ്പം ഞാൻ ടുക്കരാവോ എന്ന് പാടിയത് കൊണ്ട് എന്ത് ഭൂലോകം ഇടിഞ്ഞു വീണോ? ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് ഇത്രേ പാടാൻ അറിയാവുള്ളൂ എന്ന്, അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് വന്ന് ഒരു നൃത്തം ചെയ്തു, നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് എല്ലാവരുടെയും കൂടെ ഒന്ന് നൃത്തം ചെയ്തു പോയത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുമായിരുന്നോ? ഇല്ല, എനിക്കൊരു സന്തോഷമായി തന്നെ. പക്ഷേ അതിനുള്ളൊരു മനക്കരുത്ത് വേണമല്ലോ. അങ്ങനെ നമ്മളുടെ സന്തോഷങ്ങൾ സ്വയം കണ്ടെത്തുകയും അതിലേക്ക് കുറച്ചെങ്കിലും നമ്മളുടെ ജീവിതം നയിക്കുകയും ചെയ്യുക എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്ക് ആ വികൃതി എന്നുള്ള സിനിമയിലെ ആ ഒരു സീൻ എൻ്റെ മനസ്സിൽ പതിച്ചു തന്നത്. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എന്ന് പറയുന്നത് പോലെ ഒരു കാര്യം പറയാനുണ്ട്, ഡ്രൈവ് ചെയ്യാനും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്താൽ ഞാൻ മാത്രമല്ല എൻ്റെ മുമ്പിലുള്ളവരും മിക്കവാറും ഏതാണ്ട് തീരുമാനമാകുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിന് ഞാൻ പുറപ്പെടാറില്ല, ഒരു തമാശയ്ക്ക് പോലും ഒരു തരി നേരം പോലും, കാരണം എനിക്കത് പറ്റുന്നില്ല, ഞാൻ എത്ര പഠിച്ചിട്ടും പറ്റാത്ത കാര്യമാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് കൊള്ളാം, മറ്റുള്ളവർക്ക് ആപത്ത് വരാത്ത സന്തോഷങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് നമ്മുടെ മനസ്സ് കൊടുത്തിടണം, നമ്മുടെ സമയം കൊടുക്കണം, ആഹ്ലാദിക്കാനും കൂടി ഉള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. ശുഭരാത്രി.